ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാത്യൂസ് കിച്ചനിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മോട്ടിച്ചൂർ ലഡു ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ 250 grams ഓഫ് കടലമാവ് എടുക്കുന്നുണ്ട്, 2 cup അളവ്. എന്നിട്ട് നമ്മൾ അതിലോട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് മുടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം അധികമാവരുത്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ദോശമാവയുടെ കൺസിസ്റ്റൻസി അതിനെക്കാട്ടിലും ഇച്ചിരി ഒരു വെള്ളം കൂടുതലായിരിക്കണം ഈ കൺസിസ്റ്റൻസിക്ക്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ കട്ട ഉണ്ടാവുകയാണെങ്കിൽ മിക്സിയിലിട്ട് ഒരട അടിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ ദേ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാണ്ട് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഫുഡ് കളർ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിതിൽ ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ് ചേർത്തിരിക്കണേ. അപ്പോൾ നമുക്ക് ഫുഡ് കളർ ചേർക്കണ്ടെങ്കിൽ നമുക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടി ചേർത്താൽ മഞ്ഞ കളറായിട്ട് കിട്ടും. ഇത് ഒരു നല്ല കടയിലൊക്കെ കിട്ടുന്ന പോലെ ഓറഞ്ച് കളർ, മോട്ടിച്ചൂർ ലഡു എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു ഓറഞ്ച് കളറുള്ള ലഡു ആണ്. അപ്പോൾ നമുക്ക് ഫുഡ് കളർ ഓപ്ഷനലാണ്. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് റെഡാണ് ചേർക്കണേ. അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഇതുപോലെ. അപ്പോൾ നമുക്കിത് ഓറഞ്ച് കളർ ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇത് ഇതുപോലെ കരണ്ടിയൊക്കെ കാണും. അത് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മിക്സിയിലിട്ട് എന്തായാലും അടിക്കേണ്ടതാണ്. അപ്പോൾ വലിയ ബൂന്തി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ കരണ്ടി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഇത് നമുക്ക് അത്ര ക്രിസ്പി ആയിട്ട് എടുക്കേണ്ട, ഒരു സോഫ്റ്റ് ക്രിസ്പി ആകുമ്പോഴേ തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ബിക്കോസ് ക്രിസ്പി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ലഡു ഭയങ്കര ഹാർഡായി പോകും. ഭയങ്കര സോഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ എണ്ണ ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യും. അത് കാരണം ലൈറ്റ് ക്രിസ്പി മതി കേട്ടോ. ഒരു 2-3 seconds മതിയായിരിക്കും. നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഇതുപോലെ. അപ്പോൾ നമുക്ക് കട്ട ഒഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ മിക്സിയിലിട്ട് ഇത് എന്തായാലും പൊടിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കയ്യിലോട്ട് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് ഇത് നല്ലോണം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദേ ഈ ബൂന്തി നല്ലോണം സിംഗിൾ സിംഗിളായിട്ട് ഇങ്ങനെ വീഴുന്നതായിരിക്കും. കട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബൂന്തിയൊക്കെ ദാ റെഡി ആയി കഴിഞ്ഞാൽ നമ്മളിനി മിക്സിയിലോട്ട് അടിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിലൊരു 4 ഏലക്കായ ക്രാമ്പ് ഇടുന്നത് മണത്തിന് വേണ്ടിയിട്ടാണ്, ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ബൂന്തിയൊക്കെ ദേ ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് ഒരു ലൈറ്റ് പൊടിച്ചെടുക്കാം. അതായത് വളരെ പൊടിക്കേണ്ട, കുറച്ച്. ഇതുപോലെ ഞാൻ കാണിച്ചു തരാം, അതുപോലെ പൊടിച്ചെടുത്താൽ മതിയായിരിക്കും. ഇനി നമുക്കിതിലോട്ട് ഞാൻ പൊടിച്ചെടുത്ത് കാണിച്ചുകൊണ്ട് വരാം. ഇനി നമുക്കിതിലോട്ട് ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. അതിന് ഞാൻ 1 cup ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1 cup ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്, അതായത് 200 grams ഷുഗർ. അതിലോട്ട് 1/2 cup വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ എനിക്കിത് ഏകദേശം ഒരു 30 minutes എടുത്തായിരുന്നു. അപ്പോൾ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു നൂൽ പരുവമാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി, അതായത് 1 string ആണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫിംഗറിൽ ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രിങ് വരും, അതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി ഇതിൻ്റെ. അപ്പോൾ നമുക്ക് അതുപോലെ ഇതും കൂടി എടുക്കാം. ഷുഗർ സിറപ്പ് ആ 1 string കൺസിസ്റ്റൻസിയിൽ നമുക്കിപ്പോൾ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇതാ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ ഷുഗർ സിറപ്പിലോട്ടാണ് ഞാൻ ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന മിക്സിട്ടെ. നിങ്ങൾ നേരെ തിരിച്ച് ചെയ്താൽ മതി. അപ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതലായി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഈ ഞാനിട്ടത് ഇപ്പോൾ കറക്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് ഡ്രൈ ഗ്രേപ്സും കൂടി ഒന്ന് വറുത്തെടുക്കാം. കടയിലൊക്കെ കാണില്ലേ നമുക്ക് മുന്തിരിയും കൂടി ആ ഒരു ലഡുകൂടെ കൂടെ കിട്ടും. അപ്പോൾ ഞാനിവിടെ 2 tablespoons ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഡ്രൈ ഗ്രേപ്സും കൂടി ഉണക്ക മുന്തിരിയും കൂടി ഇട്ട് പൊരിച്ചെടുക്കാം. ഇതുപോലെ നല്ലോണം പൊരിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചാൽ മതിയായിരിക്കും. ഹൈയിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. Thank you.
എന്നിട്ട് ഞാൻ ഈ മിക്സ് ഒരു 30 മിനിറ്റ്സ് അങ്ങനെ തന്നെ വെച്ചായിരുന്നു. അപ്പോൾ ആ ഷുഗർ സിറപ്പ് നല്ലോണം ഈ ബൂന്തിയിലോട്ട് അബ്സോർബ് ആവും. എന്നിട്ട് നമുക്ക് ഈ ലഡുയുടെ ഷേപ്പിൽ തന്നെ, വേറെ ഏത് ഷേപ്പായാലും കുഴപ്പമില്ല, ലഡു ആയ കാരണം ബോളിൻ്റെ ഷേപ്പാണല്ലോ, അപ്പോൾ നമുക്ക് ഈ ബോളിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഇങ്ങനെ ഉരുട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ നടുക്കായിട്ട് ആ ഗ്രേപ്സ്, ഡ്രൈ ഗ്രേപ്സ് വറുത്തതും കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മോട്ടിച്ചോർ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ഒരു ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും മറക്കാതെ കമൻറ്റ് സെക്ഷനിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞെന്നാൽ എനിക്ക് കമൻ്റ് അയക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ലഡു നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കടയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യം വരില്ല. ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേവറേറ്റ് സ്വീറ്റ് ഈ ലഡു തന്നെ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഈ മിക്സിൽ 12 ലഡു ആണ് കിട്ടിയത്. ഞാനിപ്പോൾ ഉരുട്ടി വെച്ചത് ഏകദേശം ഒരു 5-6 മാത്രമാണ്. ഫോട്ടോ എടുക്കാൻ മാത്രമായിട്ട് ഞാനങ്ങനെ ഉരുട്ടി വെച്ചായിരുന്നു. അപ്പോൾ മറക്കാതെ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക് യു.